അധ്യയന വർഷാരംഭത്തിൽ വിദ്യാലയങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് ജലക്ഷാമം രൂക്ഷം. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഉച്ചഭക്ഷണം പോലും ഒരുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പല വിദ്യാലയങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ക്ലാസുകൾ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട്. വേനൽമഴയുടെ ക്ഷാമം വിദ്യാലയങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കിണറുകൾ വറ്റിവരേണ്ടതിനാൽ ആവശ്യമായ വെള്ളത്തിന് കടുത്ത ക്ഷാമമാണ്. ഒരു തവണ പോലും വേനൽമഴ ലഭിക്കാത്ത പ്രദേശങ്ങൾ ജില്ലയിലുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരമേഖലകൾ, ഇടനാടൻ പ്രദേശം എന്നിവിടങ്ങളിൽ വേനൽമഴ ഇത്തവണ പലയിടത്തും ലഭിച്ചിട്ടില്ല. അതിനാൽ ഈ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളാണ് പ്രതിസന്ധിയിലായത്. പ്രശ്നം സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വെള്ളം എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ വീടുകളിലെ ജലക്ഷാമം പോലും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്കൂളുകളിലേക്ക് വെള്ളം എത്തിക്കാൻ നിർവാഹമില്ലെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മറുപടി നൽകിയത്. ഉച്ചഭക്ഷണം, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാമായി വലിയ അളവിൽ വെള്ളം സ്കൂളുകളിൽ ആവശ്യമാണ്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഇത്രയും വെള്ളം എത്തിക്കുകയും പ്രയാസമാണ്. അതിനാൽ സ്കൂളുകളിൽ വെള്ളം ലഭ്യമാകുന്നുമില്ല. കാലവർഷം വൈകിയാൽ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും. അതിനിടെ കിണറുകളിൽ വെള്ളം ആവശ്യത്തിന് നിറയുന്നതുവരെ പല വിദ്യാലയങ്ങളും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസുകൾ ഒഴിവാക്കുകയാണ് ഇപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.